കേരളം ഉപതെരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. വയനാട്, പാലക്കാട്, ചേലക്കര മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നവംബർ 13. വോട്ടെണ്ണൽ നവംബർ 23. All the except one AC and one PC, where because of the festivities in some region, all 47 ACs and one PC of Kerala would undergo the election, along with the phase one of Jharkhand. The same schedule, 13th November would be date of poll, and only for two ACs, one for assembly and one for parliament. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നുണ്ട്. ആന്റണി, കേരളം ഉപതെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് എത്തിയിരിക്കുകയാണ്. കേരളത്തിലെ 3 മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് നവംബർ 13 നടക്കുമെന്നാണ് അറിയുന്നത്. അറിഞ്ഞ വിവരങ്ങൾ, കൂടുതൽ വിവരങ്ങൾ എന്താണ്? തീർച്ചയായും കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരളം അടക്കം ചർച്ച ചെയ്യുന്ന ഒരു അല്ലെങ്കിൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ദിവസമാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് എന്ന് നടക്കും എന്നുള്ളത്. നേരത്തെ ജമ്മു കാശ്മീരിലും അതുപോലെ തന്നെ ഹരിയാനയിലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഘട്ടത്തിൽ അത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അതുണ്ടായില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം നടത്തുന്നു എന്നുള്ള വിവരം പുറത്തു വന്നതിന് പിന്നാലെ തന്നെ മുന്നണികൾ ഉറപ്പിച്ചിരുന്നു ഇത്തവണ പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി നിർണയമടക്കമുള്ള ചർച്ചകളിലേക്ക് പാർട്ടികൾ കടക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ആ പ്രഖ്യാപനം, രാഷ്ട്രീയ കേരളം വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന പ്രഖ്യാപനം ഉണ്ടായിരിക്കുകയാണ്. നവംബർ 13 പാലക്കാട്, ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിലേക്കും വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്കുമുള്ള ഉപതെരഞ്ഞെടുപ്പ് നടക്കുമെന്നാണ് ഇപ്പോൾ കമ്മീഷൻ അറിയിച്ചിട്ടുള്ളത്. 25 ഒക്ടോബർ 25 നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. 28 സൂക്ഷ്മ പരിശോധനയും നടക്കുമെന്ന് കമ്മീഷൻ വ്യക്തമാക്കുന്നു. 23 വോട്ടെണ്ണൽ നിശ്ചയിച്ചിരിക്കുന്നത്. ഏതായാലും ഈ മണ്ഡലങ്ങളെ സംബന്ധിച്ച് പാലക്കാട് MLA ആയിരുന്ന ഷാഫി പറമ്പിൽ വടകര ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സാഹചര്യത്തിലാണ് ആ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. ചേലക്കരയെ സംബന്ധിച്ച് കെ രാധാകൃഷ്ണനായിരുന്നു അവിടെ പ്രതിനിധീകരിച്ചിരുന്നത്. അദ്ദേഹം ആലത്തൂർ മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ആ ഘട്ടത്തിലാണ് അവിടെ ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടായത്. വയനാട് നമുക്കറിയാം, 2 തവണയും രാഹുൽ ഗാന്ധി വലിയ ഭൂരിപക്ഷത്തോടെയാണ് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അമേഠി മണ്ഡലത്തിലേക്ക് പോയതിനാൽ, ആ മണ്ഡലം സെലക്ട് ചെയ്തതിനാൽ ഇവിടെ ഒഴിവ് വരികയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യം വയനാട്ടിലും ഒരുങ്ങുകയാണ് ചെയ്തത്. ഏതായാലും നവംബർ 13 ഈ 3 മണ്ഡലങ്ങളിലേക്കുമുള്ള ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കും. ഉപതെരഞ്ഞെടുപ്പിനുള്ള വോട്ടെണ്ണലുകൾ നടക്കും. 23 ഈ കൗണ്ടിങ്, വോട്ടെണ്ണൽ നിശ്ചയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും ഇന്ത്യൻ രാഷ്ട്രീയം സംബന്ധിച്ച ഏറ്റവും നിർണായകമായ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണ് ഒന്ന് മഹാരാഷ്ട്ര, അതുപോലെ തന്നെ ജാർഖണ്ഡ് തെരഞ്ഞെടുപ്പുകളും ഈ കമ്മീഷൻ പ്രധാനമായും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ മഹാരാഷ്ട്ര ഒറ്റഘട്ടമായാണ് നടക്കുന്നത്. 288 നിയമസഭാ മണ്ഡലങ്ങളാണ് മഹാരാഷ്ട്രയിലുള്ളത്. അത് നവംബർ 20 വോട്ടെടുപ്പ് അവിടെ നടക്കുക. നവംബർ 20 ബുധനാഴ്ചയാണ് വോട്ടെണ്ണൽ അവിടെ കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നവംബർ 23 മഹാരാഷ്ട്രയിൽ വോട്ടെണ്ണൽ നടക്കും. 22 അവിടെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരും. 29 നോമിനേഷൻ സമർപ്പിക്കാനുള്ള അവസാന തീയതി. 30 അവിടെ സൂക്ഷ്മ പരിശോധന നടക്കുകയും ചെയ്യും. മഹാരാഷ്ട്രയിൽ ആകെയുള്ള വോട്ടർമാരുടെ എണ്ണം 9,63,00,000 വോട്ടർമാരാണുള്ളത്. ഇതിൽ 4,97,00,000 പേർ പുരുഷന്മാരും 4,66,00,000 പേർ സ്ത്രീകളുമാണ്. പുതിയതായി 1,85,00,000 വോട്ടർ അവർ യുവാക്കളാണ്. 1,85,00,000 വോട്ടർമാർ യുവാക്കൾ. ആദ്യമായി 20,93,000 പേർ പുതിയ വോട്ടർമാരും മഹാരാഷ്ട്രയെ സംബന്ധിച്ചുണ്ട്. ജാർഖണ്ഡിനെ സംബന്ധിച്ച 81 സീറ്റുകളാണ് ജാർഖണ്ഡിൽ നിയമസഭയിലേക്ക് ഉള്ളത്. ഇവിടേക്ക് 2 ഘട്ടമായാണ് ഇപ്പോൾ വോട്ടെടുപ്പ് നിശ്ചയിച്ചിരിക്കുന്നത്. ആദ്യഘട്ടം നവംബർ 13 നടക്കും. 2 ഘട്ടം നവംബർ 20 നടക്കും. വോട്ടെണ്ണൽ എല്ലായിടത്തും ഒരേ ദിവസം തന്നെയാണ്. 23 മഹാരാഷ്ട്രയിലും അതുപോലെ തന്നെ ജാർഖണ്ഡിലും കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന 3 മണ്ഡലങ്ങളിലും നവംബർ 23 ഇപ്പോൾ
വോട്ടിംഗ് വോട്ടെണ്ണൽ നിശ്ചയിച്ചിരിക്കുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം തുടങ്ങി തന്നെ ഈ ജമ്മു കാശ്മീരിലും അതുപോലെ തന്നെ ഹരിയാനയിലും മികച്ച നിലയിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിഞ്ഞു. വെല്ലുവിളികളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അതെല്ലാം മറികടന്ന് തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് കമ്മീഷൻ ഈ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഘട്ടത്തിൽ കമ്മീഷൻ ചൂണ്ടിക്കാട്ടിയ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ നഗര മേഖലകളിൽ ഈ ആളുകളുടെ വോട്ടിംഗ് ശതമാനത്തിൽ വലിയ കുറവ് രേഖപ്പെടുത്തുന്നു. പലപ്പോഴും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ സംസ്ഥാന ശരാശരിയേക്കാൾ വളരെ താഴ്ന്ന നിലയിലാണ് ഈ നഗര മേഖലകളിലൊക്കെ വോട്ടിംഗ് പോകുന്നത് എന്നുള്ളത്. അത് മറികടക്കാനുള്ള നടപടികൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് കമ്മീഷൻ വ്യക്തമാക്കുകയും ചെയ്തു. ഏതായാലും മഹാരാഷ്ട്രയെ സംബന്ധിച്ച ചർച്ച ചെയ്യുമ്പോൾ നമുക്കറിയാം കഴിഞ്ഞ 5 വർഷം വലിയ നാടകങ്ങൾക്ക് വലിയ ട്വിസ്റ്റുകൾക്കൊക്കെ സാക്ഷ്യം വഹിച്ച ഒരു സംസ്ഥാനമാണ് ഈ മഹാരാഷ്ട്ര എന്ന് പറയുന്നത്. നേരത്തെ ആദ്യം കഴിഞ്ഞ 2019 അവിടെ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ബി ജെ പിയും അതുപോലെ തന്നെ ശിവസേനയും അടങ്ങിയ മുന്നണി അവിടെ അധികാരത്തിൽ, അവർക്ക് കേവല ഭൂരിപക്ഷം കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി, അവർ അധികാരത്തിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ അവിടെ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി തർക്കമുണ്ടാകുന്നു. പിന്നീട് ശിവസേന തെറ്റിപ്പിരിഞ്ഞ് പുറത്തേക്ക് പോകുന്നു. അതിനുശേഷം എൻ സി പി അജിത് പവാർ പ്രഷവുമായി ചേർന്ന ദേവേന്ദ്ര ഫട്നാവിസ്, ബി ജെ പിയുടെ ദേവേന്ദ്ര ഫട്നാവിസ് അവിടെ മുഖ്യമന്ത്രിയായി. പക്ഷേ വിശ്വാസ വോട്ടെടുപ്പ് നേരിടാൻ ഈ സർക്കാർ ഒരുങ്ങുന്നതിന് തലേ ദിവസം ഈ സർക്കാർ രാജിവെച്ച് പുറത്തേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. കാരണം അജിത് പവാർ ഈ ബി ജെ പിക്കൊപ്പം ചേർന്ന ആ തീരുമാനം എൻ സി പിയുടെ ദേശീയ നേതൃത്വം അംഗീകരിച്ചില്ല. പിന്നീട് അത്തരത്തിലുള്ള നീക്കങ്ങളിലൂടെ അത് ആ സർക്കാരിന്, NDA സർക്കാരിന് അവിടേക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. ദേവേന്ദ്ര ഫട്നാവിസിന് രാജിവെക്കേണ്ടി വന്നു. പിന്നീട് മഹാവികാസ് അഘാടി അവിടെ അധികാരമേൽക്കുന്ന സാഹചര്യം ഉണ്ടായി. അവിടെ ഈ പറയുന്ന ശിവസേന അതുപോലെ തന്നെ എൻ സി പി കോൺഗ്രസ് സഖ്യങ്ങൾ, കോൺഗ്രസ് പാർട്ടികൾ ചേർന്ന മഹാവികാസ് അഘാടി രൂപീകരിക്കുന്നു. അതിൽ ഉദ്ധവ് താക്കറെ, ശിവസേനയുടെ ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രിയാകുന്നു. അങ്ങനെ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് വീണ്ടും പ്രശ്നമുണ്ടാകുന്നത്. 2022 ഈ ശിവസേനയിൽ നിന്ന് ഏകനാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം ഇതിലേക്ക് NDAക്കൊപ്പം പോകുന്നു. അങ്ങനെ ഷിൻഡെ മുഖ്യമന്ത്രിയാകുന്നു. ഉദ്ധവ് അവിടെ മഹാവികാസ് അഘാടി സർക്കാർ അവിടെ താഴെ വീഴുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പിന്നീടും എൻ സി പിയിലും വലിയ പിളർപ്പ് നമ്മൾ കണ്ടതാണ്. അജിത് പവാറിൻ്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം ബി ജെ പിക്ക് ഒപ്പം പോകുന്ന സാഹചര്യവും ഉണ്ടായി. എൻ സി പി രണ്ടായി പിളരുന്ന സാഹചര്യം ഉണ്ടായി. ഇത്തരത്തിൽ വിവിധ സർക്കാരുകൾ മാറിയും മറിഞ്ഞും ഒക്കെ വലിയ മഹാനാടകങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു കഴിഞ്ഞ ഒരു 5 വർഷമാണ് കഴിഞ്ഞു പോകുന്നത്. ആ മണ്ണാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഏതായാലും ഈ തവണ വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് കോൺഗ്രസും അതുപോലെ തന്നെ എൻ സി പിയും അടക്കമുള്ള മഹാവികാസ് അഘാടി സഖ്യം ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ മഹാരാഷ്ട്രയിൽ ഇറങ്ങുന്നത്. ബി ജെ പിക്കും പ്രതീക്ഷ ഉണ്ട് എന്നുള്ളതാണ്. ഏതായാലും ശിവസേന കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം ഈ എൻ സി പി അജിത് പവാർ പക്ഷത്തിനോ അതുപോലെ തന്നെ ഉദ്ധവിൻ്റെ ഒപ്പം പോയ ഏകനാഥ് ഷിൻഡെ വിഭാഗത്തിനോ വലിയ മുന്നേറ്റമൊന്നും ഉണ്ടാക്കാൻ അവിടെ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ വലിയ ആത്മവിശ്വാസം മഹാരാഷ്ട്രയെ സംബന്ധിച്ച് മഹാവികാസ് അഘാടിക്കുണ്ട്. ബി ജെ പിയും കരുക്കൾ നീക്കുന്നുണ്ട്. അധികാരത്തിലേക്ക് തിരികെ വരാനുള്ള നീക്കങ്ങൾ ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. വലിയ ആത്മവിശ്വാസം അവരും ഇക്കാര്യത്തിൽ വെച്ചു പുലർത്തുന്നു. ജാർഖണ്ഡിലേക്ക് വരുമ്പോൾ ജാർഖണ്ഡിൽ JMM, ജാർഖണ്ഡ് മുക്തി മോർച്ച, ഹേമന്ത് സോറൻ്റെ നേതൃത്വത്തിലുള്ള ജാർഖണ്ഡ് മുക്തി മോർച്ചയ്ക്ക് അവിടെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 81 30 സീറ്റുകൾ നേടി അവിടെ അവർ അധികാരത്തിലേക്ക് എത്തിയിരുന്നു. തൊട്ടു ബി ജെ പിക്ക് 25 സീറ്റുകളാണ് കഴിഞ്ഞ തവണ നേടാൻ കഴിഞ്ഞത്. കോൺഗ്രസിന് അവിടെ 16 സീറ്റുകളും നേടാൻ കഴിഞ്ഞു. ഹേമന്ത് സോറൻ മുഖ്യമന്ത്രിയായി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് ഈ അടുത്തിടയ്ക്ക് അദ്ദേഹം അഴിമതി കേസിൽ, അനധികൃത സ്വത്ത് സമ്പാദനം അടക്കമുള്ള കേസുകളിൽ ജയിലിലാകുന്നത്. പിന്നീട് ഹേമന്ത് സോറൻ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലും ചേലക്കരയിൽ രമ്യ ഹരിദാസിനും UDF സ്ഥാനാർത്ഥികളാകുമെന്ന സൂചന നൽകി. കെ മുരളീധരൻ. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിക്ക് 5 ലക്ഷത്തിലധികം ഭൂരിപക്ഷം ലഭിക്കും. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും യുവാക്കൾ തന്നെ മത്സരിക്കണം. താൻ അടക്കമുള്ള സ്ഥിര മുഖങ്ങളെ മാറ്റണമെന്നും കെ മുരളീധരൻ കോഴിക്കോട് പറഞ്ഞു. കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സ്ഥിതിയിലാണ് ഇപ്പോൾ പാലക്കാട്. രാഹുൽ മാങ്കൂട്ടത്തിലും ചേലക്കരയിൽ രമ്യ ഹരിദാസിനും UDF സ്ഥാനാർത്ഥികളാകുമെന്നുള്ള സൂചന നൽകി കേരള